അതും ട്രെയിൻ സിമുലേറ്ററുകളെ ഇറങ്ങിയാലും ഏറ്റവും ബെസ്റ്റ് ആണ് തോന്നുന്നത്. ഓക്കെ, അങ്ങനെ ഒരു സിമുലേറ്റർ ആണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഇതിന്റെ ഒറിജിനാലിറ്റി എന്താന്ന് ചോദിച്ചാൽ. ഓക്കെ, അപ്പൊ നമ്മൾ ശരിക്കും റിയൽ ലൈഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ട്രെയിനിന്റെ ഉള്ളിൽ കയറണം, എഞ്ചിന്റെ ഉള്ളിൽ കയറി എങ്ങനെയാവുന്നൊക്കെ അറിയാം. ട്രെയിനിന്റെ ഉള്ളിൽ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പോകണം, നമ്മൾ ഓടിക്കാൻ പോവാണ് ഗൈസ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. പിന്നെ നിങ്ങൾ എന്നെ പോലെ ട്രെയിൻ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക ഗൈസ്. കണ്ടില്ല, ഇപ്പൊ നമ്മൾ റിയലി ഒരു ട്രെയിനിൽ കയറാൻ പോകണം. പിന്നെ ഇതാണ് ട്രെയിൻ, അല്ലെ, നമ്മളിത് ഓടിക്കാൻ പോവാണ്. സോ നമ്മൾ ഇതിൽ കയറണം എന്നാണ് ഇവര് പറയണ ഗൈസ്. എന്റെ പോലെ തുണി വഴിയാണ് കയറുക. ഓ ഗൈസ്, ഞാൻ കയറി. ഓ, നമ്മളിതിന്റെ ഉള്ളിൽ കയറാൻ പോവാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മള് കൺട്രോൾ ചെയ്യില്ല, ഭയങ്കര ഒറിജിനാലിറ്റി ആണ് ട്ടത്. നമ്മളങ്ങനെ കയറണ്ടേ? ഓ, ഇവിടെയാണ് കയറണ്ട ഗൈസ്. സോറി, ഇവിടെ കയറിട്ട് നമ്മൾ എന്താ ചെയ്യണം? ഓക്കെ, ഓ, ഈ വഴി കയറാൻ പറ്റൂടേ? രക്ഷയില്ലാതാ സത്യടെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. നമ്മുടെ മെയിൻ ലോക്കോമോട്ടീവ് ഇവിടെ ഉണ്ട്. നമുക്ക് ഈ ട്രെയിനിന്റെ ഉള്ളിൽ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പൈതവൈ. അതാണെങ്കിൽ ഒരു ഇഷ്ടം. നമുക്ക് ഈ ഡോറ് ഗൈസ് ആയിട്ട് അടയ്ക്കാം. ഈ ഡോറും അടയ്ക്കാം ഗൈസ്. ഓ ഗൈസ്, ഓക്കെ, യു ഡോണ്ട് നോട്ട് ഹാവ് പെർമിഷൻ. നമ്മളിവിടെ ഇരിക്കണം ഗൈസ്. എനിക്ക് ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണാൻ പോവാണ്. എന്തൊക്കെ ചെയ്യേണ്ടത്? Pause the experience at any point and review previous and current objectives. ട്രെയിൻ ഓപ്പറേറ്റ് ചെയ്യാൻ കൊറേ നേരം വേണമെന്നാണ് ഇവര് പറയുന്നത്. അതായത് എളുപ്പമല്ല ഗൈസ്. ഓക്കെ, നമ്മളിപ്പോ എഞ്ചിനീയർ സീറ്റിൽ ഇരുന്നിരിക്കുകയാണ്. ഓ, മറ്റേ പുള്ളി ഇറങ്ങിപ്പോടെ. This is a guide to what the train is doing. ഓ, ഇതാണ് ട്രെയിനിൽ ഇരുന്ന് ഞാൻ കാണാൻ പോണ സംഭവം ഗൈസ്. ഓക്കെ, this is the speed display. നമുക്ക് പോവാന്നാണ് പറയണേ. നമ്മളിത് കൊടുക്കണം. ഓക്കെ, എത്ര കൊടുക്കണ്ടെന്ന് എനിക്ക് അറിയില്ല. അത് കൊടുക്കണം. ഇനി ഇത് ഇങ്ങോട്ട് അങ്ങോട്ട് വലിക്കണം ഗൈസ്. ഇതെന്താണ്? കമോൺ. ഓ ഓ ഗൈസ്, നീ തുടങ്ങി. എന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ ഇതിൽ കയറി ഇരിക്കാനൊക്കെ. അത് ഗെയിമിൽ വന്നപ്പോ രക്ഷയില്ലേ. പിന്നെ നമ്മളത് ഫുൾ കൺട്രോൾ ആയിരിക്കണം. നമ്മുടെ ട്രെയിൻ ആക്സിഡന്റ് ഒക്കെ ഔട്ടാ, ശ്രദ്ധിച്ചില്ലേ? നമ്മൾ ഇവര് പറഞ്ഞോട്ടീവ് അതാണ് നമ്മൾ ഡ്രൈവ് ചെയ്യണം. ട്രെയിൻ ഓടാൻ തുടങ്ങിയിട്ട് ഇപ്പൊ അതൊക്കെ പതുക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇപ്പൊ നമുക്ക് ഇതിലൊന്നും പറയില്ല, കാരണം നമ്മൾ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് ചോദിച്ചോക്കെ. നല്ല അടിപൊളി ഗ്രാഫിക്സ് ഒക്കെ ഉള്ള ദിക്കുകളെ നമ്മളിങ്ങനെ പോയോണ്ടിരിക്കാനും ഇഷ്ടമായി. ഇനി ഇരുന്ന് നിർത്താനും ഞാൻ ഓരോന്നും പറഞ്ഞുതരും. ഓ ഗൈസ്, ഇതാണ് ഒരു ക്യാമറ. ഓക്കെ, ഇതാണ് നമ്മൾ ട്രെയിൻ വന്നോണ്ടിരിക്കണേ. ഇതാണ് വേറൊരു ക്യാമറ. ഓക്കെ, ഓ ഗൈസ്, ഇതാണ് നമ്മൾ ട്രെയിൻ. ആണാ ഫ്രീ ആണ്, നമുക്ക് ഇഷ്ടമുള്ള പോലെ ഓടിക്കാം. ഐ മീൻ വണ്ടി കൊണ്ട് എടുപ്പിക്കാന്നല്ല ഗൈസ്, നോക്കി ഓടിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ട്രെയിൻ ഇവിടെ കിടക്കണു. ഇതൊരു വലിയൊരു ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മളാണ് ഗൈസ് ഓടിക്കുക. ഓക്കെ, ഇനി വേറെ ആരും പറയാനൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ ഇത്ര നേരം നമുക്ക് കുറച്ചൊക്കെ പറഞ്ഞു തന്നു. ഇനിയൊക്കെ ഗെയിമിന്റെ ഉള്ളിൽ കയറിയിട്ട് പറഞ്ഞുള്ളൂ. നമ്മൾ ഈ വഴിയാണ് ഇനി കയറേണ്ടത് ഗൈസ്. എന്റെ മോനെ, ഇങ്ങനത്തെ ട്രെയിനാണോ? വേറെ ട്രെയിനാണോ? ലേറ്റ് ഓൺ ആക്കി, ഉറവിട് കൊടുത്തു, വലിച്ചു, ഓൺ ആണ് ഗൈസ്. ഓൺ ഓൺ. അതായത് കൂടുതലും എപ്പോഴും ആദ്യം തുടക്കം ഇങ്ങനെ ഭയങ്കര പതുക്കെ കിടക്കണമെന്നില്ലേ. നമ്മുടെ ലോക്കോമോട്ടീവ് പൊക്കി ഇങ്ങനെ അപകടം പറ്റുകയെ. നമ്മളിങ്ങനെ പതുക്കത്തെ റോട്ടിൽ കൊടുത്തോണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളാണ് ഫുൾ കണ്ടോ കേട്ടാ. ഇറങ്ങി നടക്കാൻ ട്രൈ പോണെന്റെ ഗൈസ്. ഇനിയും സ്പീഡ് കൂട്ടാനാണ് പറയണേ. ലെറ്റ്സ് ഗോ. അയ്യോ, കളിക്കാതെ ഗൈസ്. അപ്പോ ട്രെയിൻ ഒന്ന് സ്ലോ ആക്കിയിട്ടുണ്ട് നമ്മള്. ഇനിഷ്യൽ റിഡക്ഷൻ. ഓ, ഇത് കൊറേ കാര്യങ്ങൾ ഗൈസ് പഠിക്കാണ്ട് നിങ്ങൾ വിചാരിക്കാനല്ല. ഒരു ട്രെയിൻ എന്ന് പറഞ്ഞ സിമ്പിൾ പരിപാടിയല്ല ഗൈസ്. കേട്ടിട്ടില്ലേ, കൊറേ കാര്യങ്ങളുണ്ട് ഇതില്. ആ ലെവലിൽ ഇതാലേ വർക്കാവുള്ളൂ. ഇപ്പൊ നമ്മൾ ഈ റെയില് സ്വിച്ച് ചെയ്യണേന്റെയും ഈ ഒരു സംഭവങ്ങൾ എടുത്തു കൊണ്ടുപോയില്ലേ ഗൈസ്. മറ്റേ പറഞ്ഞത് അത് അതിന്റെ സംഭവം പഠിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ആദ്യം ട്രെയിനിൽ കയറണം.
വായാലും നടക്കണ്ട, അതെങ്കിൽ അതിന്റെ ഒരു സെയിൽ അതാ ഗൈസ്. വായാലും നടക്കും കേഷല്ല. ഓക്കെ ലെറ്റ്സ് ഗോ. വിൻഡോ ഒക്കെ തുറന്നിട്ടേക്കാം, കുറച്ച് കാറ്റ് വിട്ടേ. ഫോർവേഡ് ഇടണം, ഫ്രണ്ടിലോട്ട് പോകും. ഇനി ഫ്രണ്ടിലോട്ട് പോവാ, ലെറ്റ്സ് ഗോ. ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലോട്ട്, യെസ്. അത്ര ഉള്ളു ഗൈസ്, അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ നമുക്ക് ഫുൾ ഗൈസ് വരലേ വലാണ്. ഇനി ഗൈസ് ഇവിടെ നിർത്തണം നമ്മള്. ഓ ഗൈസ് നമ്മളെ നമ്മളെ ഓടിച്ചു കഴിഞ്ഞാൽ അപകടമായിരിക്കും മിക്കവാറും ഉണ്ടാവും. പോണേ ഗൈസ് നമ്മൾ ഇങ്ങനെ പോണേ, നമ്മൾ ഇങ്ങടല്ലേ പോണേ. അതെ നമ്മൾ ഇങ്ങനെ പോണേ ഗൈസ്, നമ്മൾ ഇതിൽ കണക്ട് ചെയ്യാനാ പോണേ. നമ്മൾ ചെറുതായിട്ട് എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ടായി തോന്നുന്നു. ഏ വിൻഡോ ഒക്കെ അടച്ചോ, വിൻഡോ ഒക്കെ തുറന്നേക്ക്. എനിക്ക് ഇഷ്ടമല്ല ഗൈസ്, എനിക്ക് വിൻഡോ ഒക്കെ തുറന്നിരിക്കണം. ഇന്ന് നമ്മൾ ലോക്കും മുട്ടിയാണ് ഗൈസ്. എന്റെ പോനെ ഗൈസ്, ഇതിന്റെ ബാക്കി പറഞ്ഞാണെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാൻ കാരണം. അതെ ണോ സിമ്പിൾ ആണോ? ഏതാണേ നമുക്ക് ഇവിടെ പോയി നിൽക്കാം ഗൈസ്. പോയിക്കാണ്, അങ്ങടാണ് പോണം. അവിടെ നിർത്തണം. ഓക്കെ നമ്മള് കൺട്രോൾ ചെയ്യുന്നു വേണ്ട ഗൈസ്, തന്നെ കൂടും. ഓക്കെ എല്ലാം കണക്ട് ചെയ്യുന്നുണ്ട്. യെസ് അവിടെ തറവുമ്പോ നമ്മള് നിർത്താം. എന്താ നിങ്ങൾ ഒരു വട്ടം ഗെയിം കളിച്ചാണ് നിങ്ങൾക്ക് ഒരു റിയൽ ലൈഫ് ട്രെയിൻ ഓടിക്കണ ഫീലില്ല ഗൈസ്? ഇത് കാണുമ്പോ അല്ലാ 79 ആണ്, കുറച്ച് സ്പീഡ് കുറക്കേണ്ടി വരും. ശരിയിരിക്കുന്നു. ഓക്കെ ചിലപ്പോ നിർത്തേണ്ടി വരും. നേരത്തെ ഹോണൊക്കെ അടിച്ച് കഴിയാൻ കഴിച്ചൊക്കെ നിർത്തിക്കോ. ഓടിപ്പോയിന്നതാണേ പോനോ. ബാക്ക് അടിക്കേണ്ട ആവശ്യമുണ്ടാവും ഗൈസ്. നമുക്കിത് എങ്ങനെ വേണമെങ്കിൽ ഓടിക്കാട്ടാ. സീല്ല റിയൽ ലൈഫിലൊക്കെ ഇതുപോലെ ട്രെയിൻ ഓടിച്ച് ഇവിടെ കൂടെ നിർത്തി കഴിഞ്ഞാൽ നല്ല നല്ല പണി കിട്ടും നമുക്ക്. ഓക്കെ ഇപ്പം നമ്മളായോണ്ട് പിന്നെ വിഷയമില്ല. ഓ നമ്മളെ ഇറങ്ങണം തോന്നുക, നമ്മൾ കറക്റ്റ് തന്നെ ചെയ്തേ. അയ്യോ ഈ ട്രെയിൻ കേട്ടു. അയ്യോ ട്രെയിൻ പോണു. മണ്ടത്തരായി ട്രെയിൻ മൂവ് ചെയ്ത് പോയി. നമ്മളെ ഇറങ്ങി നടക്കാനാ പറഞ്ഞത്. ഞാൻ ട്രെയിനൊക്കെ വിട്ടുകൊടുത്തു. എന്തിനീ ബെല്ലടിക്കണേ? നമ്മളവിടെ പോയിട്ട് സ്വിച്ച് മാറ്റണം കഴിഞ്ഞു. എൻ്റെ മോനെ നല്ല രസമാണ്ടത് റിയൽ ലൈഫിലെങ്ങനെ എനിക്കറിയില്ല, പക്ഷെ എനിക്കത് ഗെയിമിലെങ്കിൽ ഭയങ്കര എൻജോയ്മെന്റാ. കണ്ട നമ്മളെ നടന്നു പോവാണ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ട്രെയിൻ അവിടെ കിടക്ക. ഓ മാൻ നമ്മളിത് മാറ്റണം. കണ്ട കണ്ട ഇത് എന്താ സംഭവിക്കണം കാണിച്ചാരാ. കണ്ട ഇതിന്റെ ഉള്ളില് പിന്നെ അപ്പൊ നമ്മളെ ട്രെയിൻ നേരെ പോകും. നേരല്ലേ പോവാ, അതെ നേരെ പോവാ. നമ്മള് ട്രെയിനില് തിരിച്ചു കയറണം കേസ്. ഓ നേരെ പോയിട്ട് വേറെന്തോ പണിയുണ്ടെന്നോ. എന്റെ അളിയത് ആരോ ഓടിക്കണ ട്രെയിൻ. ട്രെയിൻ മൂവ് ചെയ്ത് തുടങ്ങി മുമ്പിലോട്ട് കഴിച്ചു. അങ്ങടാ പോണ്ടാകെ പതുക്കെ സ്പീഡ് കൂട്ടി കൊടുക്കാൻ എന്തായാലും. ഓ ഇത് നമുക്ക് ഇങ്ങനെ കൺട്രോൾ ചെയ്യാലേ. അതെ നമ്മളിപ്പോ ഗൈസ് ഇത് കണക്ട് ചെയ്യാൻ പോണത് മറ്റേനെയാണോ? അതെ കണക്ട് ആയാ മതി. എന്റെ പൊന്നെ സീന പോയിടുകയോ, വിഷയാണോ? നമ്മളത് മുകളിൽ തട്ടാണ് നോക്കണേ ഗൈസ്. ഓക്കെ അത് മുകളിൽ ഇടിപ്പിച്ച് നിർത്തണം. എന്റെ മോനെ ഇത് ഭയങ്കര രസമുള്ള ഗെയിം പറ്റോ ഗൈസ്.
സത്യം പറയല്ല, ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് കളിക്കുന്ന ഒരു ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില്ല. നിർത്തിക്കോ നിർത്തിക്കോ നിർത്തിക്കോ, സ്ലോ ആക്കാം. ഓടിച്ചല്ലോടെ. താങ്ക്സ് മാൻ. ഞാൻ എന്ത് ചെയ്യാനാ, ഞാൻ ഇങ്ങനെ എന്ത് പടം എന്ത് ചെയ്യണല്ലോ. Pull the cut lever to disconnect the locomotive from the cars. Oh, idana coupler is. Okay, sit is. Oh, idu konja pani undu ta parayum pole alla. Idu epol cheyandirunnukana ivaru parane. Reverse idan. Okay. Getting his speed over to him. Stop yam varende. Okay, stop idundu. സോ ഗൈസ്, ഇതാണ് റിഫ്യൂലിംഗ് പരിപാടി. ഓക്കെ, റിഫ്യൂലിംഗ് പരിപാടി എങ്ങനെയാ നമുക്ക് നോക്കിയാക്കാം. ഇതാണ് ഇപ്പോഴത്തെ അടുത്ത പരിപാടി. ഓക്കെ, ഓ ഇത് ഇത്ര ഈസി ആണ്. ഈസി ടാങ്ക് ഫുൾ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ഓഫ് ആകുന്നു. പരിപാടി കഴിഞ്ഞാ എന്റെ മോനെ ഈസി. സോ ഗൈസ്, ഇനിയിപ്പോ എന്തോ ഒരു മിഷൻ പോലെയാണ്. ഓക്കെ, ഇറന്നേരം കളിച്ച കളിയല്ല ഗൈസ്, ഇനി സീനാ. ഓക്കെ, സീൻ എന്ന് പറഞ്ഞ മനസ്സിലായിരുന്നെങ്കിൽ ഗൈസ്, ഈ ട്രെയിനിന് ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ ലേറ്റ് ഒക്കെ ഇട്ട് കൊടുത്തു, അതല്ല ഞങ്ങൾ അങ്ങോട്ടാണോ പോണ്ടേ. അയ്യോ സീനാണല്ലോ ഗൈസ്, ഈ ട്രെയിനൊരു സീനുണ്ട്. ജനല പറഞ്ഞത് ജനല, ഇതിന്റെ മറ്റേത് കാണാല്ല ഫോർവേഡും ഗൈസ്. ഞാൻ യൂട്യൂബൊക്കെ നോക്കിട്ടാണ് സംഭവം വർക്ക് ചെയ്യിച്ചത്. കാരണം നമ്മള് ട്രെയിനിങ് തന്ന സമയത്തുള്ള പോലും നല്ല ഗൈസ് ഇത്. ഇതിൽ ഇത്രയും സ്വിച്ചും കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മള് ഒറ്റയ്ക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ കുറച്ച് പണിയാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു തമാശ പറ്റിയുണ്ട്. ഞാൻ പോയിട്ട് മറ്റേ ട്രെയിന്ന് കണക്ഷൻ പിടിച്ചു, അതുകൊണ്ട് അതിന്ന് ഇത് കണക്ഷൻ വിട്ടുപോയി. എന്തുണ്ടാവുന്ന അറിയില്ല ഗൈസ്, മിക്കാറി ട്രെയിൻ എവിടെയെങ്കിലും പോയിരിക്കും. നമുക്ക് എന്തായാലും പറിച്ചു വിടാം. ഓക്കെ, കുറച്ച് പവർ കുറച്ചങ്ങൾ വിടാം. ഓക്കെ, കൂടാ എന്റെ മോനെ, ഇവിടെ നിങ്ങൾ ഭയങ്കര ഇഷ്ടം. ഓ മാൻ, വി ആർ കമിങ്, വി ആർ കമിങ്. നമ്മള് ട്രെയിനിന്റെ ലേറ്റ് ഒക്കെ ഇട്ട് വെച്ചിട്ട് നമ്മൾ എങ്ങനെ പോണെന്ന് ആർക്കും അറിയില്ല. 1.4 miles away എന്തോ ഉണ്ടെന്ന് പറയണം. നമ്മൾ അങ്ങനെയാണ് പോണെന്ന് എന്റെ വിചാരം, എനിക്ക് അറിയില്ല. അപ്പോ നമ്മൾ ഇങ്ങോട്ട് അങ്ങോട്ടൊക്കെ പോകുന്നു. എന്റെ പൊന്ന്, എവിടെ എത്തിയാൽ ദൈവത്തിന് അറിയാം. ഇതിന് ഫോണ് കൊടുക്കാം. എന്താ മാന, വണ്ടി ഓടിക്കാറില്ല. ഇടേടേ വണ്ടി ഓടിക്കാറില്ല നിങ്ങക്ക്. നമ്മുടെ ട്രെയിൻ ഒറ്റയ്ക്കല്ലേ ഇങ്ങനെ പോണേ, അത്രേ ഉള്ളു. അത്രയുള്ളൂ വെച്ചിരുമ്പോൾ പരിപാടിയാ. നമ്മളുടെ കഴിവ് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോലും നമ്മുടെ ആ ഒരു സംഭവം എടുക്കാൻ പറ്റുമോ നോക്കാം. നോ 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 നോ, ഈ ട്രെയിൻ ഇവിടെ ഇടിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമുക്കപ്പോ ഇതുപോലെ നിർത്തിയിട്ടേ നമ്മുടെ ട്രെയിൻ എങ്ങനെയായിരിക്കും നമുക്ക് എടുക്കണം. റെയിൽ അങ്ങ് സ്വിച്ച് ചെയ്തു. ഓക്കെ, ഇവിടെ റെയിൽ ഒന്നും ചെയ്യാനില്ല. നമ്മൾ നേരെ ഓ നമ്മുടെ ജോലി ഒന്ന് പിരിച്ചു വിട്ടു അങ്ങനെ ചെയ്തേനെ. പോയാടാ ഒന്ന് ജോലി വന്നുണ്ടായി. ജനറേഷൻ ഓണാക്കെ ഇത്രയുള്ളൂ. കണ്ട ഗൈസ്, കളി പഠിച്ചു പോയി. റെയിൽവേ എഞ്ചിനീയർ ഗൈസ് എന്തൊക്കെ പറഞ്ഞൊരു ഗെയിം. ഭയങ്കര ഭയങ്കര രസമാണ്. ഇപ്പോഴും ഞാൻ ഗെയിം ഒന്നും പഠിച്ചിട്ടില്ല. നമ്മൾ ജസ്റ്റ് അറ്റ്ലീസ്റ്റ് നമുക്ക് ഇങ്ങനെ ട്രെയിൻ അനങ്ങാതെ കിടക്കുന്ന ട്രെയിൻ ഓണാക്കാൻ വേണ്ടി പഠിച്ചില്ലേ. ഇപ്പം നമ്മൾ കറക്റ്റ് ആയി കണ്ട 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 ഗൈസ്, നമ്മുടെ എഞ്ചിനാണിത്. അതെ, നമ്മളിത് ചേർന്നില്ല. സോ നമുക്ക് ഇത് അമ്മ കൊണ്ടുപോയി ഇടിപ്പിക്കാം. നമ്മുടെ സെറ്റ് ചെയ്യണ്ട. എനിക്കിത് ആദ്യം അറിയണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് ഇത് പഠിച്ചേ. നമ്മുടെ എഞ്ചിനാണ് അത്, നമ്മളത് പഠിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്റെ പോലെ പേടയായിട്ട് പഠിച്ചു, പേടയായിട്ട്. പിന്നെ നമ്മൾ ചുമ്മാ ഓടിക്കാൻ പാടില്ല ഗൈസ്. ഇവിടെയൊക്കെ ഇങ്ങനെ ലോക്കുകളൊക്കെ ഉണ്ടാവും. ഓക്കെ, നമ്മളാ ലോക്കൊക്കെ തുറന്ന് കറക്റ്റായിട്ട് വേണം ഓടിക്കാൻ. ചുമ്മാ ഓടിച്ചു കഴിഞ്ഞാൽ വേറെ എല്ലാവരും ഓടിക്കും. A few moments later. നമ്മൾ എങ്ങടാന്ന് അറിയാതെ എങ്ങടോ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്റെ മോനെ, ദേ പവർ പവർ.
അങ്ങനെ ട്രെയിൻ ഡീറെയിൽ ചെയ്ത് തിരിച്ച് പോയി ഗൈസ്. സോ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുന്നു. പക്ഷേ എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക ഗൈസ്. അടുത്ത ദിവസം അടുത്ത കാണാനായിട്ട് വരാം എല്ലാവർക്കും. ബൈ ഗൈസ്.